പാലക്കാട് കഞ്ചിക്കോട് ബെഡ് നിർമ്മാണ കമ്പനിയിൽ തീപിടുത്തം. 9 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. കഞ്ചിക്കോട് ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി. കൂടുതൽ വിവരങ്ങളുമായി ഇർഫാൻ ചേരുന്നു. ഇർഫാൻ, ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ്? തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ആവണി, തീ ഇപ്പോഴും നിയന്ത്രണവിധമായിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. ബെഡ് നിർമ്മാണ കമ്പനി ആയതുകൊണ്ട് തന്നെ പഞ്ഞിയും അസംസ്കൃത വസ്തുക്കളും, ബെഡ് നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളും കൂട്ടിയിരുന്നു. ഇതിലേക്കാണ് തീ ആളിപ്പടർന്ന് കത്തിയത്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാൻ അല്പസമയം കൂടി വേണം, ആവശ്യമായി വരുമെന്നാണ് ഫയർഫോഴ്സ് അറിയിച്ചിട്ടുള്ളത്. കഞ്ചിക്കോട് എന്നുള്ള യൂണിറ്റും അതോടൊപ്പം തന്നെ പാലക്കാട് എന്നുള്ള 2 യൂണിറ്റും, ആകെ 4 യൂണിറ്റുകളാണ് ഇപ്പോൾ നിലവിൽ തീ അണയ്ക്കാനുള്ള പരിശ്രമത്തിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയൊരു തീപിടുത്തമാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇതിന്റെ ഈ തീപിടുത്തത്തിൽ ആളപായമില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബെഡ് നിർമ്മാണ കമ്പനി ആയതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ഞിയും അസംസ്കൃത വസ്തുക്കളുമാണ് ഇപ്പോൾ ഉള്ളത്. വലിയ നാശനഷ്ടമാണ് തീപിടുത്തത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇർഫാൻ, തീപിടുത്തം ഉണ്ടാവാനുള്ള സാഹചര്യം, അതിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? ഇത്തരത്തിൽ എന്താണ് തീപിടുത്തത്തിലേക്ക് നയിക്കാനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അത് സംബന്ധിച്ച് ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവൂ. ഷോർട്ട് സർക്യൂട്ട് ആണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരെങ്കിലും തീ ഇട്ടതാണോ എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇപ്പൊ നമുക്ക് ലഭ്യമല്ല. ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായെങ്കിലും ഇതിനെ സംബന്ധിച്ച് കാരണം എന്താ? ഇപ്പം കഞ്ചിക്കോട് മേഖലയിൽ തുടർച്ചയായി ഇത്തരത്തിൽ കമ്പനികളുടെ തീപിടുത്തങ്ങൾ പതിവായി മാറിക്കുന്ന ഒരു കാഴ്ചയാണ്. പാലക്കാട് ജില്ലയിലും പൊതുവിൽ അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നത്. കഞ്ചിക്കോട് തന്നെ ഒരാഴ്ച മുമ്പാണ് ഒരു കൈരളി TMP കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. സമാനമായ രൂപത്തിൽ അല്ലെങ്കിൽ പോലും കഞ്ചിക്കോട് തന്നെയാണ് ഇത് ഇത്തരം ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അവിടെ ശരി, പാലക്കാട് കഞ്ചിക്കോട് ബെഡ് നിർമ്മാണ കമ്പനിയിൽ തീപിടുത്തം. 9 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. സംഭവസ്ഥലത്ത് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് ഇർഫാൻ നൽകിയത്.